ലോകമെമ്പാടുമായി ദിനപ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആയുർദൈർഘ്യം കൈവരിച്ച ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദിമിത്രി കൊമനസ്കു. റൊമേനിയൻ സ്വദേശിയ വ്യക്തിയാണ് ദിമിത്രി കൊമനസ്കു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായമേറിയ വ്യക്തിയുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളാണ് ഇദ്ദേഹം. 1908 നവംബർ 8 ഇദ്ദേഹം ജനിക്കുന്നത്. തന്റെ ദീർഘകാല ജീവിതത്തിന്റെ രഹസ്യമായി ഇദ്ദേഹം പറയുന്നത് കുടുംബവുമൊത്തുള്ള സന്തോഷകരമായ ജീവിതം മൂലമാണ് എന്നതാണ്. 1933 ബിരുദപഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം കാർഷിക എഞ്ചിനീയറായി ജോലി ചെയ്തു. ലോകമഹായുദ്ധങ്ങൾ, നിരവധി റൊമേനിയൻ സൈനിക സ്വേച്ഛാധിപത്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന ചരിത്ര സംഭവങ്ങളിലൂടെ ഇദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ ഇദ്ദേഹത്തെ റൊമേനിയയിലെ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഇന്ന് 112 വയസ്സുണ്ട്. ഇന്ന് ഏറെ പ്രകൃതി മനോഹരവും വായുമലിനീകരണവും ഇല്ലാത്ത സ്ഥലത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്. നമ്പർ 9, ചിറ്റൻസു പാറ്റനാബി. 1907 മാർച്ച് 5 ഇദ്ദേഹം ജനിക്കുന്നത്. ഒരു ജാപ്പനീസ് കർഷകനും സൂപ്പർ സെന്റനേറിയനുമായിരുന്നു ഇദ്ദേഹം. 112 വയസ്സുണ്ടായിരുന്നപ്പോഴായിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നത്. ജപ്പാനിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ഇദ്ദേഹം അറിയപ്പെടുന്നു. ഈ രീതിയിൽ നിരവധി റെക്കോർഡുകളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ജപ്പാനിലെ നിഗാറ്റ പ്രിഫെക്ചറിലെ ജോയിസു എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മാതാപിതാക്കൾ കർഷകരായിരുന്നു. അഗ്രികൾച്ചർ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. ഈ രീതിയിൽ ആരോഗ്യവാനുമായിരുന്നു ഇദ്ദേഹം. രുചികരമായതും അതോടൊപ്പം മായം കലരാത്തതുമായ ആഹാരവും കഠിനാധ്വാനവുമാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തന്റെ 113 ജന്മദിനത്തിന് 11 ദിവസം മുന്നെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. നമ്പർ 8, റിച്ചാർഡ് ഓവർടോൺ. റിച്ചാർഡ് ആൽവിൻ ഓവർടോൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അമേരിക്കൻ സ്വദേശിയായ ഇദ്ദേഹം 112 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് മരണപ്പെടുന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ ഇദ്ദേഹമായിരുന്നു. 2013 ബരാക് ഒബാമ ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1945 മുതൽ 2018 മരണപ്പെടുന്ന സമയം വരെ ടെക്സാസിലെ ഓസ്റ്റിനിലാണ് റിച്ചാർഡ് താമസിച്ചിരുന്നത്. സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്നവരിൽ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന നിലയിൽ നിരവധി മിലിട്ടറി അവാർഡുകളും വിശിഷ്ടമായ സേവനത്തിനുള്ള ഗവൺമെന്റിന്റെ അംഗീകാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം മിലിട്ടറിയിൽ പ്രവേശനം നേടുകയും 2nd ലോകമഹായുദ്ധത്തിലുൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു. നമ്പർ 7, ബോബ് വെയ്റ്റേൺ. ഏറ്റവും പ്രായമേറിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. റോബർട്ട് ഗ്രാൻവിറ്റ് ബോബ് വെയ്റ്റേൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 1908 മാർച്ച് 29 ഇദ്ദേഹം ജനിച്ചത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന രീതിയിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലെ കിങ്സ്റ്റൺ ഓൾഹാളിലാണ് ബോബ് ജനിച്ചത്. 1937 ബോബ് അഗ്നസ് എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും തായ്വാനിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ഇയാൾ ഇംഗ്ലണ്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ വാൾഫെയറിന് വേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 4 112 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പ്രായത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ലോക റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ മൂലമായിരുന്നു ഇദ്ദേഹം മരണപ്പെടുന്നത്. നമ്പർ 6, ഹെസ്റ്റർ ഫോർഡ്. അമേരിക്കയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഹെസ്റ്റർ ഫോർഡ്. ഇവർക്ക് 115 വയസ്സുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ഷാർലറ്റിലുള്ള വീട്ടിൽ വെച്ചാണ് ഹെസ്റ്റർ മരണപ്പെടുന്നത്. 14 വയസ്സിലാണ് ഹെസ്റ്റർ വിവാഹിതയാകുന്നത്. മരണസമയത്ത് ഹെസ്റ്ററിന് 12 മക്കളും 68 പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. നിരവധിയായ ക്ലേശകരമായ അനുഭവങ്ങളെ അതിജീവിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത്. ലോകമഹായുദ്ധങ്ങൾ ഉൾപ്പെടെ നിരവധിയായ ചരിത്ര സംഭവങ്ങളിലൂടെ ഇവർ കടന്നുപോയിട്ടുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണവും സമാധാനപരമായുള്ള ജീവിതവുമാണ് തന്റെ രഹസ്യമെന്ന് ഇവർ പറഞ്ഞിരുന്നു. 115 വയസ്സല്ല, തനിക്ക് 116 വയസ്സുണ്ടെന്നും ഹെസ്റ്റർ പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ രേഖപ്പെടുത്തിയ വയസ്സ് 115. ലാൻകസ്റ്ററിലാണ് ഇവർ താമസിച്ചിരുന്നത്. പിന്നീട് ഷാർലറ്റിലേക്ക് താമസം മാറുകയായിരുന്നു. നമ്പർ 5, ലൂസിൽ റാണ്ടൻ. സിസ്റ്റർ ആൻഡ്രെ എന്നും അറിയപ്പെടുന്ന ലൂസിൽ റാണ്ടൻ ഒരു ഫ്രഞ്ച് സ്വദേശിനിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം സ്ഥിരീകരിച്ച 2nd വ്യക്തിയായ ഇവർക്ക് 117 വയസ്സാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രായമേറിയ വ്യക്തികളിൽ ഒരാളാണ് ലൂസിൽ. ഈ അടുത്ത ദിവസങ്ങളിൽ കോവിഡ് പരിശോധനകൾക്ക് വിധേയമാവുകയും സുരക്ഷിതമായ സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. 1904 ഫെബ്രുവരി 11 ഫ്രാൻസിലെ അലാസിലാണ് ലൂസിൽ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഗവേൺസിനായി ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. 1944 ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്കൽ ചാരിറ്റബിൾ ഓർഡറിൽ ചേരുകയും മരിച്ചുപോയ സഹോദരന്റെ ഓർമ്മയ്ക്കായി സിസ്റ്റർ ആൻഡ്ര എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 2009 ഫ്രാൻസിലെ ടെലോണിലെ ഒരു റിട്ടയർമെന്റ് ഹോമിലേക്ക് മാറുകയും ചെയ്തു. നമ്പർ 4, ജിരുമോൻ കിമുര. 116 വർഷവും 34 ദിവസവും ജീവിച്ചിരുന്ന ഒരു ജാപ്പനീസ് സ്വദേശിയാണ് ജിരുമോൻ കിമുര. 1897 ജൂൺ 12 ഇദ്ദേഹം ജനിക്കുന്നത്. 2013 ഡിസംബർ 25 സ്വാഭാവികമായ കാരണങ്ങളാൽ ഇവർ മരിക്കുകയും ചെയ്തു.
ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ഇദ്ദേഹത്തിന്റേത്. ഈ തരത്തിൽ ഇദ്ദേഹം ലോക റെക്കോർഡുകളും നേടിയിട്ടുണ്ട്. ജാപ്പനീസ് ഗ്രാമമായ കാമിയോ കാവയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കർഷകനായ മേറിസോയ്ക്കും ഫിസമിയായിക്കും ജനിച്ച ആറു മക്കളിൽ മൂന്നാമനായാണ് ഇദ്ദേഹം ജനിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ രേഖകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 1920s കിമുറ ജാപ്പനീസ് ഭരണത്തിന്റെ കീഴിൽ കൊറിയയിൽ സർക്കാർ ആശയവിനിമയ പ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്പർ 3, കെയിൻ ടനേക്ക. ജപ്പാനിലെ ഒരു സൂപ്പർ സെന്റീനിയനാണ് കെയിൻ ടനേക്ക. 1903 ജനുവരിയിലാണ് ഇവർ ജനിക്കുന്നത്. 2018 ജൂലൈയിലാണ് കെയിൻ മരണപ്പെടുന്നത്. ജപ്പാനിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളിൽ ഒരാളായിരുന്നു കെയിൻ. 1903 ജനുവരി 2 തെക്കൻ ദ്വീപായ ക്യൂഷുവിലെ മാജിരോ ഗ്രാമത്തിലാണ് കെയിൻ ജനിക്കുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച ഇവർ കൈപ്പേറിയ നിരവധി അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവയിലൊന്നാണ് ലോകമഹായുദ്ധകാലത്ത് സ്വന്തം ഭർത്താവിനെയും മകനെയും നഷ്ടമാക്കുന്നത്. ഇത് ഇവരുടെ ജീവിതത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഏറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത്. എങ്കിലും മനസാന്നിധ്യവും ആത്മവിശ്വാസവും കൊണ്ട് ഇവർ ജീവിതത്തെ തിരികെ പിടിക്കുകയായിരുന്നു. നമ്പർ 2, ജീൻ കാൾമെന്റ്. ജീൻ ലൂയിസ് കാൾമെന്റ് ഫ്രഞ്ച് സ്വദേശിനിയായിരുന്നു. ഇവർക്ക് 122 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 1875 ഫെബ്രുവരി 21 പ്രൊവൻസിലെ ബൗച്ചസിലാണ് ജീൻ ജനിക്കുന്നത്. ഇവരുടെ പിതാവ് നിക്കോളാസ് കാൽമെറ്റ് ഒരു കപ്പൽ നിർമ്മാതാവായിരുന്നു. ഇവർക്ക് ഒരു മൂത്ത സഹോദരനും ഉണ്ടായിരുന്നു. അത്ഭുതപ്പെടുന്ന തരത്തിൽ കുടുംബാംഗങ്ങൾക്ക് എല്ലാം തന്നെ ആയുർദൈർഘ്യം കൂടുതലായിരുന്നു. സഹോദരന് 97 അച്ഛന് 93 അമ്മയ്ക്ക് 80 വയസ്സും ഉണ്ടായിരുന്നപ്പോഴായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. ഈ തരത്തിൽ ആരോഗ്യപരമായ രീതിയിലുള്ള ഭക്ഷണത്തിലൂടെയും ശാന്തമായ രീതികളിലൂടെയുമായിരുന്നു ഇവർക്ക് ദീർഘകാല ആയുസ് ലഭിച്ചത്. നമ്പർ 1, ലീ ചിങ് യുൻ. ചൈനീസ് ഹെർബലിസ്റ്റ്, ആയോധന കലാവിദഗ്ധൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രായത്തെ സംബന്ധിച്ച് നിരവധിയായ തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. 1703 ഇദ്ദേഹം ജനിക്കുന്നത്. ഈ രീതിയിൽ ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് 256 വയസ്സ് ഉണ്ടായിരുന്നു. 256 ജന്മദിനം എന്ന് അവകാശപ്പെട്ടിട്ട് 3 ശേഷം ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ലീ ചിങ്ങിന്റെ യഥാർത്ഥ ജനനരീതി ഒരിക്കലും നിർണയിക്കപ്പെട്ടിട്ടില്ല. ഈ വാദങ്ങളെ ജെറോണ്ടോളജിസ്റ്റുകൾ ഒരു മിഥ്യയായി വിലയിരുത്തുന്നു. ഇദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പർവ്വതങ്ങളിലാണ് ചിലവഴിച്ചിരുന്നത്. സസ്യാഹാരങ്ങളെ മാത്രം ആശ്രയിച്ച് എന്നും ആയോധന കലകളെ അഭ്യസിച്ചതിലൂടെയാണ് ഇദ്ദേഹം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. നിങ്ങൾക്കും ഇത്തരത്തിൽ ദീർഘനാൾ ആയുർദൈർഘ്യമുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.